ഇനി നമ്മൾ ബാക്കിയായിട്ടാണ് എൻ്റെ പാട്ടും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടാണ്. കാണത്തണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, പോയി കാണാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്ത പദ്യഭാഗം വായിച്ച് 13 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പുലരുവാൻ ഏഴര രാവുള്ളപ്പോൾ ഞെട്ടിയുണരുന്ന് ഉണ്ണിയാഴ്ച കാർക്കുന്നൻ നനയ്ക്ക കുടഞ്ഞു കെട്ടി ആടകൾ ആയി കുടഞ്ഞുടഞ്ഞു. പുലർച്ചയ്ക്ക് വിളക്കുമേ കൊളുത്തുന്നുണ്ട് പൂങ്കൊഴിച്ചാത്തൻ്റെ കൂവൽ കേട്ടു. പടകാളി മുറ്റത്തും ചെന്നിറങ്ങി മണ്ഡകത്തിൻ്റെ അരികെ ചെന്നു. ഭൂമിയും തൊട്ടു നിറകിൽ വെച്ചു മുറ്റമടിക്കുന്ന ചൂലെടുത്ത് മുറ്റമടിയും കഴിക്കുന്നുണ്ട്. പദ്യഭാഗത്ത് സൂചിപ്പിച്ച ഉണ്ണിയാഴ്ചയുടെ ഒരുക്കങ്ങളിൽ പെടാത്തത് ഏത്? അപ്പോൾ ഇതിലെ പദ്യഭാഗത്ത് സൂചിപ്പിച്ച ഉണ്ണിയാഴ്ചയുടെ ഒരുക്കങ്ങളിൽ പെടാത്തത് ഏത്? ഉണ്ണിയാഴ്ചയുടെ ഒരുക്കങ്ങളിൽ പെടാത്ത ഏത് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. മുറ്റമടിച്ചു വിളക്ക് കൊളുത്തി സൂര്യനെ വന്ദിച്ചു നീരാട്ട് കഴിച്ചു. മുറ്റമടിച്ചു വിളക്ക് കൊളുത്തി സൂര്യനെ വന്ദിച്ചു നീരാട്ട് കഴിച്ചു. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്തത് നീരാട്ട് കഴിച്ചു. അപ്പോൾ ഇവിടെ ഇവിടെയും പറഞ്ഞിട്ടില്ല നീരാട്ട് കഴിച്ചു എന്ന്. അപ്പോൾ നീരാട്ട് കഴിച്ചു, ഇതാണ് ഉണ്ണിയാഴ്ചയുടെ ഒരുക്കങ്ങളിൽ പെടാത്തത്. 14. കാർക്കൂന്തൽ നന്നായി കുടഞ്ഞു കെട്ടി അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം എന്ത്? കാർക്കൂന്തൽ എന്ന വരയാണ് ഇവിടെ അടിവരയിട്ടിരിക്കുന്നത്. ഓപ്ഷൻസ് ആയിട്ട് തന്നിരിക്കുന്നത് ഉത്തരീയം, വസ്ത്രം, കറുത്ത മുടി, ആടാം. ഉത്തരീയം, വസ്ത്രം, കറുത്ത മുടി, ആടാം. ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ് കറുത്ത മുടി. കറുത്ത മുടിയാണ് കാർക്കൂന്തൽ എന്ന് അറിയപ്പെടുന്നത്. ഇനി 15-ാമത്തെ ചോദ്യം, ഇതാണ് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. മുകളിൽ കൊടുത്ത പദ്യഭാഗം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? തെക്കൻ പാട്ട്, വടക്കൻ പാട്ട്, തോറ്റം പാട്ട്, കൃഷ്ണപ്പാട്ട്. തെക്കൻ പാട്ട്, വടക്കൻ പാട്ട്, തോറ്റം പാട്ട്, കൃഷ്ണപ്പാട്ട്. ഇതാണ് മുകളിൽ, ഇതിലേതാണ് മുകളിൽ കൊടുത്ത പദ്യഭാഗം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ഉൾപ്പെടുന്നു എന്നാണ് ചോദ്യം. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ഇപ്പം വടക്കൻ പാട്ട് ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നൊരു പാട്ടാണ്. അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു നിഖണ്ഡ അക്ഷരമാല ക്രമത്തിൽ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് നല്ലപോലെ നോക്കണം. ആദ്യം കൂട്ടക്ഷരങ്ങളൊക്കെ ഉണ്ടാവാം, അപ്പം എല്ലാം ശ്രദ്ധിച്ച് നോക്കിയിട്ട് മാത്രം കേട്ടോ ആൻസർ ചെയ്യാവൂ. അല്ലെങ്കിൽ ചെറിയൊരു അബദ്ധം മതി ആൻസർ മൊത്തം പോവാൻ, അതിനോട് ഒരു മാർക്കും പോകുന്നതാണ്. അപ്പം ഇനി നമുക്ക് അടുത്ത ദിവസം നല്ല ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ. ബൈ ബൈ.